ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു അഡ്വാൻസ് സ്ട്രക്ചറാണ് പാസീവ് വോയിസിലുള്ള ഒരു അഡ്വാൻസ് സ്ട്രക്ചർ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും നമ്മൾ ഒരുപാട് ലെസൻസ് ചെയ്തിട്ടുണ്ട് പല ഡിഫറെൻറ്റ് ടെൻസസിലുള്ള സെൻറ്റൻസസ് ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ റൂൾസ് എന്തൊക്കെയാണ് എന്നൊക്കെ പല ലെസൻസിലും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്നത്തെ ലെസ്സൺ പാസീവ് വോയിസുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് ഇത് ഒരു അഡ്വാൻസ് സ്ട്രക്ചറാണ് പല ലെസൺസിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നുകൂടി പറയുകയാണ് ആക്റ്റീവ് വോയിസ് എന്ന് പറഞ്ഞാൽ സബ്ജെക്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയുന്ന സെൻറ്റൻസസാണ് സബ്ജക്റ്റിനായിരിക്കും ആ സെൻറ്റൻസിൽ ഇമ്പോർട്ടൻസ് സബ്ജക്റ്റ് സബ്ജക്റ്റായിരിക്കും ആ സെൻറ്റൻസിൽ ആക്റ്റീവ് അതുകൊണ്ടാണ് ആക്റ്റീവ് വോയിസ് സെൻറ്റൻസസ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് സബ്ജക്റ്റ് ആക്റ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഐ പോസ്റ്റഡ് എ ലെറ്റർ ഞാൻ ഒരു ലെറ്റർ പോസ്റ്റ് ചെയ്തു ഇവിടെ ഞാൻ ഞാനാണ് സബ്ജക്റ്റ് ഐ ആണ് സബ്ജക്റ്റ് സബ്ജക്റ്റിനാണ് അവിടെ ആ സെൻറ്റൻസിൽ ഇമ്പോർട്ടൻസ് അപ്പോൾ അത്തരം സെൻറ്റൻസ് ആണ് ആക്റ്റീവ് വോയിസ് സെൻറ്റൻസസ് ഇനി അത് പാസീവ് വോയിസ് സെൻറ്റന്സിലേക്ക് മാറ്റണമെങ്കിൽ എ ലെറ്റർ വാസ് പോസ്റ്റഡ് ബൈ മീ ഒരു ലെറ്റർ പോസ്റ്റ് ചെയ്യപ്പെട്ടു എന്നാക്കി മാറ്റി അപ്പോൾ ആ പോസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന ആക്ടിവിറ്റിക്കാണ് ആ സെൻറ്റൻസിൽ ഇമ്പോർട്ടൻസ് അതുകൊണ്ട് തന്നെ അതിനെ ഒരു പാസീവ് വോയിസിലെ സെൻറ്റൻസ് എന്ന് പറയാം അവിടെ സബ്ജക്റ്റ് പാസീവ് ആണ് സബ്ജക്റ്റിനെ നമ്മൾ ആ സെൻറ്റൻസിൻ്റെ എൻഡിലേക്ക് മാറ്റി അവിടെ സബ്ജെക്റ്റ് നമ്മൾ ഒഴിവാക്കിയാലും ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ അത്തരം സെൻറ്റൻസുകൾ ആക്ടിവിറ്റിക്കാണ് അവിടെ ഇമ്പോർട്ടൻസ് നടക്കുന്ന പ്രവർത്തിക്കാണ് ഇമ്പോർട്ടൻസ് അതാണ് പാസീവ് വോയ്സ് സെൻറ്റൻസസ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ലെസൺ പാസീവ് വോയ്സുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് ലെറ്റ് അതുപോലെ ലെറ്റർസ് എന്ന് തുടങ്ങുന്ന സെന്റൻസസ് എങ്ങനെയാണ് പാസീവ് വോയിസിലേക്ക് മാറ്റുന്നത് അതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ആദ്യം നമുക്ക് ലെറ്റ് എന്ന് തുടങ്ങുന്ന സെൻറ്റൻസുകളെ നോക്കാം ലെറ്റ് എന്നാൽ അനുവദിക്കുക ലെറ്റ് ഹിം ഡൂ ദ വർക്ക് എന്ന് പറഞ്ഞാൽ ആ ജോലി ചെയ്യാൻ അവനെ അനുവദിക്കൂ എന്നാണ് ലെറ്റ് മേ ഡു ദിസ് വർക്ക് എന്ന് പറഞ്ഞാൽ ഈ ജോലി ചെയ്യാൻ എന്നെ അനുവദിക്കൂ ലെറ്റ് ദം പ്ലേ എന്ന് പറഞ്ഞാൽ അവരെ കളിക്കാൻ അനുവദിക്കൂ അപ്പോൾ ലെറ്റ് എന്ന് തുടങ്ങുന്ന സെൻറ്റൻസിനെ നമുക്ക് പാസീവ് വോയിസിലേക്ക് മാറ്റണം ലെറ്റ് ദം പ്ലേ ലെറ്റ് ഹെർ സിംഗ് ലെറ്റ് മേ ഡാൻസ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ആക്റ്റീവ് വോയിസിലുള്ള സെൻറ്റൻസുകളാണ് അപ്പോൾ നമുക്ക് ഓരോ എക്സാമ്പിളായിട്ട് എങ്ങനെയാണ് ഒരു ആക്റ്റീവ് വോയിസ് സെൻറ്റൻസ് ലെറ്റ് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആക്റ്റീവ് വോയിസ് സെൻറ്റൻസ് പാസീവ് വോയിസ് സെൻറ്റൻസിലേക്ക് മാറ്റുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് വൺ ലെറ്റ് മീ പോസ്റ്റ് ദിസ് ലെറ്റർ ഇത് ഒരു ആക്റ്റീവ് വോയ്സ് സെൻറ്റൻസ് ആണ് ഈ ലെറ്റർ പോസ്റ്റ് ചെയ്യാൻ എന്നെ അനുവദിക്കൂ എന്നാണ് ലെറ്റ് മീ ലെറ്റ് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചത് മീ എന്നെ എന്നതുകൊണ്ട് മീ അവിടെ ഉപയോഗിച്ചു അപ്പോൾ അതൊരു ഒബ്ജക്റ്റാണ് പിന്നെ ഉപയോഗിച്ചത് പോസ്റ്റ് പോസ്റ്റ് എന്നത് വേർബിൻ്റെ ബേസ് ഫോം അല്ലെങ്കിൽ വി വൺ ഫോമാണ് അപ്പോൾ വി വൺ ഫോം ഉപയോഗിക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ ഉപയോഗിക്കേണ്ടത് ാണ് ദിസ് ലെറ്റർ അപ്പോൾ ആക്റ്റീവ് വോയിസിലാണെങ്കിൽ ലെറ്റ് പ്ലസ് ഓബ്ജെക്ട് പ്ലസ് വി വൺ ഫോം ഓഫ് ദ വേർബ് പ്ലസ് ഓബ്ജക്റ്റ് ഇതാണ് സ്ട്രക്ചർ ഈ സെൻറ്റൻസിനെ നമുക്ക് പാസീവ് വോയിസിലേക്ക് മാറ്റണം അപ്പോൾ എങ്ങനെയാണ് മാറ്റേണ്ടത് ലെറ്റ് എന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ലെറ്റ് ദിസ് ലെറ്റർ ആ ഡയറക്റ്റ് ആയിട്ടുള്ള ഓബ്ജക്റ്റ് ആണ് ദിസ് ലെറ്റർ എന്നത് അപ്പോൾ ലെറ്റ് ദിസ് ലെറ്റർ ബി പോസ്റ്റഡ് ബൈ മീ ലെറ്റ് കഴിഞ്ഞ് ഓബ്ജെക്ട് വയ്ക്കുക പിന്നെ ബി എന്ന് ചേർക്കുക പിന്നെ പോസ്റ്റഡ് എന്ന് പറയുന്നത് വി ത്രീ ഫോം ഓഫ് പോസ്റ്റ് ആണ് പോസ്റ്റ് ചെയ്യുക എന്നതാണ് വി വൺ ഫോം പിന്നെ അതിൻ്റെ വി ത്രീ ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൾ ഫോമാണ് പോസ്റ്റഡ് അപ്പോൾ ഉപയോഗിക്കേണ്ടത് വി ത്രീ ഫോമാണ് പിന്നെ ബൈ മീ എന്ന് ചേർക്കുക ബൈ മീ എന്ന് പറയുന്നത് അതും ഒരു ഓബ്ജക്റ്റ് തന്നെയാണ് ബൈ മീ എന്ന് ചേർക്കുക അപ്പോൾ എന്നെ എന്നായതുകൊണ്ടാണ് ബൈ മീ എന്ന് ചേർക്കുന്നത് അവളെ എന്നായിരുന്നെങ്കിൽ ബൈ ഹേർ അവനെ എന്നായിരുന്നെങ്കിൽ ബൈ ഹിം അവരെ എന്നായിരുന്നെങ്കിൽ ബൈ ഡം അങ്ങനെ ചേർക്കുക അപ്പോൾ പാസീവ് വോയിസിലെ സ്ട്രക്ചർ മനസ്സിലായല്ലോ ഇനി നേർ സെൻറ്റൻസ് ലെറ്റ് ഹെർ കുക്ക് ഫുഡ് അവളെ ഭക്ഷണം പാകം ചെയ്യാൻ അനുവദിക്കൂ എന്നാണ് ആക്റ്റീവ് വോയിസ് സെൻറ്റൻസ് ആണ് അതിന് നമുക്ക് പാസീവ് വോയിസ് ആയിട്ട് മാറ്റുമ്പോൾ ലെറ്റ് ദ ഫുഡ് ബി കുക്ക്ഡ് ബൈ ഹേർ ലെറ്റ് ദ ഫുഡ് ബി കുക്ക്ഡ് ബൈ ഹേർ അടുത്ത ഒരു സെൻറ്റൻസ് ലെറ്റ് ഹിം സിങ് എ സോങ് അവനെ ലെറ്റ് ഹിം ആണ് അപ്പോൾ അവനെ അനുവദിക്കൂ എന്നാണ് ലെറ്റ് ഹിം സിങ് എ സോങ് അവനെ ഒരു പാട്ട് പാടാൻ അനുവദിക്കൂ ഇത് ആക്റ്റീവ് വോയിസ് സെൻറ്റൻസ് ആണ് നമുക്കതിനെ പാസീവ് വോയിസ് സെൻറ്റൻസിലേക്ക് മാറ്റാം ലെറ്റ് എ സോങ് ബി സങ് ബൈ ഹിം ലെറ്റ് എ സോങ് ബി സങ് സങ് എന്നത് സിങ് എന്ന വേബിൻ്റെ വി ത്രീ ഫോമാണ് അപ്പോൾ അതും പാസീവ് വോയിസ് സെൻറ്റൻസ് ആക്കി മാറ്റി അപ്പോൾ മനസ്സിലായല്ലോ ആക്റ്റീവ് വോയിസ് സെൻറ്റൻസിൽ നിന്ന് പാസീവ് വോയിസ് സെൻറ്റൻസിലേക്ക് മാറ്റുമ്പോൾ ലെറ്റ് എന്ന് തുടങ്ങുന്ന സെൻറ്റൻസസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലായില്ലേ ഇനി നമുക്ക് ലെറ്റ്സ് എന്ന് തുടങ്ങുന്ന സെൻറ്റൻസസ് എങ്ങനെയാണ് ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റുന്നത് ലെറ്റ്സ് ലെറ്റ്സ് എന്നാൽ ലെറ്റ് അസ് എന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ് ലെറ്റ് അസ് ഡു ദിസ് വർക്ക് എന്നു പറഞ്ഞാൽ നമുക്ക് ഈ വർക്ക് ചെയ്യാം ഒരാളോട് സജസ്റ്റ് ചെയ്യുമ്പോഴല്ലേ നമ്മൾ അങ്ങനെ പറയുന്നത് ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞാൽ നമുക്ക് പോകാം ലെറ്റ്സ് വാച്ച് എ മൂവി എന്ന് പറഞ്ഞാൽ നമുക്കൊരു മൂവി വാച്ച് ചെയ്യാം ഇതൊക്കെ ഒരാളോട് സജസ്റ്റ് ചെയ്യുന്നതാണ് ലെറ്റ്സ് പ്ലേ നമുക്ക് കളിക്കാം ലെറ്റ്സ് സിങ് എ സോങ് നമുക്കൊരു പാട്ട് പാടാം ലെറ്റ്സ് ഫിനിഷ് ദിസ് വർക്ക് നമുക്ക് ഈ വർക്ക് ഫിനിഷ് ചെയ്യാം െറ്റ്സ് സിറ്റ് ഹിയർ നമുക്കിവിടെ ഇരിക്കാം ഇതൊക്കെ സജസ്റ്റ് ചെയ്യുന്നതാണ് മറ്റുള്ളവരോട് ഇത്തരം സെൻറ്റൻസുകൾ ലെറ്റ്സ് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സെൻറ്റൻസുകളെ എങ്ങനെ പാസിറ്റീവ് വോയിസ് സെൻറ്റൻസിലേക്ക് മാറ്റും ഫോർ എക്സാമ്പിൾ ലെറ്റ് സിങ് എ സോങ് നമുക്കൊരു പാട്ട് പാടാം അതൊരു ആക്റ്റീവ് വോയിസ് സെൻറ്റൻസ് ആണ് അതിൻ്റെ സ്ട്രക്ചർ എന്താ ലെറ്റ്സ് പ്ലസ് വി വൺ ഫോം ഓഫ് എ വേർബ് സിങ് എന്നത് വി വൺ ഫോമാണ് സിങ് എ സോങ് എ സോങ് എന്നത് ഓബ്ജെക്റ്റുമാണ് അപ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ലെറ്റ്സ് പ്ലസ് വി വൺ ഫോം ഓഫ് എ വേർബ് പ്ലസ് ഓബ്ജെക്റ്റ് ആണ് ഈ സെൻറ്റൻസിനെയാണ് നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റാൻ പോകുന്നത് അങ്ങനെ മാറ്റുമ്പോൾ നമുക്ക് ഒരു ലോങ് സ്ട്രക്ചർ അവിടെ ആഡ് ചെയ്യേണ്ടതുണ്ട് ഇത് നമ്മൾ ഒരാളോട് സജസ്റ്റ് ചെയ്യുന്നതാണ് നമുക്കൊരു പാട്ടു പാടാം എന്ന് പറയുമ്പോൾ നമ്മൾ വേറൊരാളോട് സജസ്റ്റ് ചെയ്യണം അപ്പോൾ പാസീവ് വോയിസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ടത് പാസീവ് വോയിസിലെ സെൻറ്റൻസ് ആണെങ്കിൽ അതിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ ഒരു സ്ട്രക്ചർ നമ്മൾ വയ്ക്കണം ഇറ്റ് ഈസ് സജസ്റ്റഡ് ദാറ്റ് വി ഷുഡ് സിങ് എ സോങ് അപ്പോൾ നമ്മൾ അവിടെ ഉപയോഗിച്ച സ്ട്രക്ചർ എന്താ ഇറ്റ് ഈസ് സജസ്റ്റഡ് ദാറ്റ് വി ഷുഡ് ആ ഒരു സ്ട്രക്ചർ അവിടെ വെക്കണം അത് കഴിഞ്ഞാൽ സിങ് എ സോങ് എന്ന് തന്നെയാണ് അപ്പോൾ വി വൺ ഫോം ഓഫ് ദ വേർബ് പ്ലസ് ഓബ്ജക്റ്റ് ഇനി ലെറ്റ്സ് ഈറ്റ് ഫുഡ് നമുക്ക് ഭക്ഷണം കഴിക്കാം എന്നാണെങ്കിൽ ഇറ്റ് ഈ സജസ്റ്റഡ് ദാറ്റ് വി ഷുഡ് ഈറ്റ് ഫുഡ് ഇറ്റ് ഈ സജസ്റ്റഡ് ദാറ്റ് വി ഷുഡ് എന്ന് അവിടെ വയ്ക്കുക ലെറ്റ്സ് പ്ലേ എന്നാണെങ്കിൽ ഇറ്റ് ഈ സജസ്റ്റഡ് ദാറ്റ് വി ഷുഡ് പ്ലേ ഇറ്റ് ലെറ്റ്സ് വാച്ച് മൂവി നമുക്ക് മൂവി വാച്ച് ചെയ്യാം എന്നല്ലേ ആക്റ്റീവ് വോയ്സിലാ സെൻറ്റൻസിൻ്റെ മീനിങ് അതിനെ പാസ്റ്റീവ് വോയിസ് ആകുമ്പോൾ ഇറ്റ് ഈ സജസ്റ്റഡ് ദാറ്റ് വി ഷുഡ് വാച്ച് എ മൂവി ലെറ്റ്സ് ഡാൻസ് ടുഗെദർ നമുക്കൊരുമിച്ച് ഡാൻസ് ചെയ്യാം ആക്റ്റീവ് വോയിസ് സെൻറ്റൻസ് ആണ് അതിനെ പാസീവ് വോയിസ് ആക്കാം ഇറ്റ് ഈ സജസ്റ്റഡ് ദാറ്റ് വി ഷുഡ് ഡാൻസ് ടുഗദർ വളരെ ഈസി ആയിട്ട് അഡ്വാൻസ് സ്ട്രക്ചറാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത്തരം സെൻറ്റൻസുകൾ ഉണ്ടാക്കാം ഈ ഒരു സ സ്ട്രക്ചർ നമുക്ക് പലപ്പോഴും നമ്മുടെ ന്യൂസ് പേപ്പറിലും അതുപോലെ പല റിട്ടേൺ വർക്കിലും ഒക്കെ കാണുന്നതാണ് അപ്പോൾ പാസീവ് വോയിസ് നമ്മൾ പഠിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സെൻറ്റൻസുകളും ഉണ്ട് ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നമുക്കതൊക്കെ ഉപയോഗിക്കാനും അറിയണം എനിക്കറിയാം അഡ്വാൻസ് ലെവലിലെ ലേണേഴ്സിന് മാത്രമേ ഇത്തരത്തിലുള്ള ലെസൺസ് ഇഷ്ടപ്പെടൂ എന്ന് എങ്കിലും അവർക്ക് ഇത് ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളായിരിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇത്തരത്തിലുള്ള ലെസൺസ് ചെയ്യുന്നത് കൂടുതൽ സെൻറ്റൻസസ് പ്രാക്ടീസ് ചെയ്യുക ഇതൊക്കെ റിട്ടേൺ വർക്കിലും സംസാരിക്കുമ്പോഴും ഒക്കെ ഉപയോഗിക്കുക